പറയുന്നത് നമ്മുടെ പാറുന്റെ അംഗനവാടിയിലത്തെ ഓണ പരിപാടിയാണ്. ഓണ സദ്യയൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ പൂക്കളൊക്കെ ഉണ്ടേ? പൂ ഉണ്ടാവുന്നുണ്ടാ? ഏതൊക്കെ പൂവാ കൊണ്ടുവന്നേ? മറ്റേ ഈ പൂ, ഈ പൂ ഏതാ പൂവിന്റെ പേര് പറ? ചെമ്പരത്തി. ചെമ്പരത്തി പറ? ചെമ്പരത്തി പൂ കൊണ്ടുപോകുന്നു. പിന്നെന്താ കൊണ്ടുപോണ നിങ്ങള്? സാമ്പാറ് കൊണ്ടുപോണ്ട? സാമ്പാറ് കറി എന്താണ്? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഹാപ്പി ഓണം പറഞ്ഞ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത് പറയുക. അപ്പോ ഇതൊക്കെ നമ്മള് ശേഖരിച്ച പൂക്കളാണ്. നമ്മള് നമ്മളെ വഴിയിന്നും നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയതും നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയ ആടൻ പൂക്കളാണ് നമ്മൾ കളടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും തരം പൂക്കൾ നമ്മളെ നാട്ടിലുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നതിന്. നമ്മൾ വേഗം എളുപ്പപ്പണിക്ക് പുറത്തുനിന്നാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നാടൻ പൂക്കളാണ്. തെപ്പത്തി, ചെമ്പരത്തി, അങ്ങനെ കുറച്ച് പൂക്കളാണ്. കോളാമ്പി, വയലറ്റ് കോളാമ്പി. അപ്പോൾ ഇത് നമ്മള് കളം പോലും കള ഇട്ടിരിക്കുന്നുണ്ടോ, ചാണകം മെഴുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വീടുകളിൽ എന്താ പറയുക, കട്ടയൊക്കെ ആയിരിക്കും പതിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അധികം ആരും ചാണകമൊന്നും മെഴുകാറില്ല. ഇപ്പോൾ നമ്മൾ അംഗനവാടി പോയ സമയത്ത് അവിടെ അവരെ ഉള്ള കുറച്ച് മുറ്റത്ത് ടീച്ചർ തന്നെയാണ് പറഞ്ഞത് ചാണകം മെഴുകിയിട്ട് ഇടാമെന്ന്. അതായിരിക്കും അതിൻ്റെ ഒരു വൃത്തി. പരമ്പരാഗത രീതിയിൽ അങ്ങനെയാണ് ഇടുക, സത്യമാണ് അത്. അപ്പോൾ ടീച്ചർ തന്നെയാണ് ചാണകമൊക്കെ മെഴുകിയത്. ഞങ്ങളെ വീട്ടിലും ഞങ്ങൾ ചാണകം മെഴുകാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് മുറ്റത്ത് തറ കെട്ടിയിട്ടോ നിലത്തോ ആയിട്ട് ചാണകം മെഴുകി തന്നെയാണ് ഞങ്ങൾ പൂക്കളം ഇടാറുള്ളത്.